ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനുള്ളത് ഷോപ്പിലാണ്. ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാനായി, ക്ലോസ് ചെയ്യാനായി. അപ്പോൾ കൂളറിലെ കേക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനമുള്ള ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടാണ് കൂളർ ഓഫാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് പാക്ക് ചെയ്യാനുള്ള ബോക്സൊക്കെ ഇതവിടെ ആൾ നമ്മളെ സ്റ്റാഫ് റെഡി ആക്കി വെച്ചിട്ടാണ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് പണികളുണ്ട്. ഫ്രീസറിൻ്റെ ഉള്ളിലുള്ള ക്രീമുകളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാനുണ്ട്. അപ്പോൾ ആദ്യം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നാളത്തെ ഓർഡറുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രീം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ക്രീം ഫിയോണയും വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫിയോണയും അതുപോലെ തന്നെ പ്രിസ്റ്റീൻ്റെ ടോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമും കൂടാണ്. പിന്നെ കുറച്ച് ക്രീം ചീസ് ഉണ്ട്, അതുപോലെ തന്നെ അൺസാൾട്ടഡ് ബട്ടർ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയായി വെക്കുകയാണ്. നമ്മളെ ക്യാമറ പാറി പറന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടേ അത് പറക്കുന്നുണ്ട്. അപ്പോൾ ഒരു കേക്ക് ഇതാ ഫൈനലായിട്ട് കൊടുക്കാനുള്ള കേക്ക് പേരൊക്കെ എഴുതിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് കൊടുക്കാനുണ്ട്. അതിൻ്റെ കസ്റ്റമർ വരുന്ന സമയത്ത് അത് കൊടുക്കണം. അപ്പോൾ ബാക്കി ഏകദേശം എല്ലാം എടുത്ത് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുപോകാനും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൂളർ ഇങ്ങനെ പിന്നെ വീലുമ്മലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിങ്ങനെ തള്ളി അകത്തേക്ക് വെക്കും. കണ്ടില്ലേ, ചെറിയ ഇരുടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇന്ന് ഫുള്ള് ഇരുടാണ് കേട്ടോ, കാരണം നല്ല മഴ ഉണ്ടല്ലോ. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ ഇരുട് മൂടിയിട്ടൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മളിവിടെ ഈ ഗ്ലാസ്സൊക്കെ ഇട്ടതിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് പുറത്ത് മഴ കാണാം, പക്ഷേ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് അറിയുന്നില്ല കേട്ടോ. നമ്മളെ വീട്ടിലെത്തിയാൽ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അത്രക്കും നല്ല തണുപ്പാണ്. അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഇപ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ആ കസ്റ്റമർ വന്ന സമയത്ത് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇതിൽ കാണിക്കാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ തീർത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ടുള്ള തകൃതികൾ കാണാം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഏകദേശം ആ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇന്ന് സോനു അമീനും വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ അവരെ സോനുവിനെ കൂട്ടാതെയാണ് ഇന്ന് ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി ഫസ്റ്റ് ചെയ്തിട്ടുള്ള പണി എന്താണെന്നറിയോ, ചായയൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും ചായ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ചെയ്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയും ഉഴുന്നും കൂടെ ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ നല്ലപോലെ കഴുകിയിട്ട് നല്ലോണം അരച്ച് വെക്കട്ടെ. നാളെ രാവിലെയും പോകാനുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ അരച്ച് നല്ല പതച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ദോശ ഇത് രണ്ടുമാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഫസ്റ്റ് ഡേ നല്ല പതഞ്ഞു വരും. ആ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കാം, സെക്കൻഡ് ഡേ ദോശ ഉണ്ടാക്കാം എന്നൊക്കെയാണ് പ്ലാന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരച്ച് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് വൈകിയിട്ടുണ്ടെങ്കിലുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര മടിയാവും കേട്ടോ അരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം അരച്ച് വെക്കുകയാണ്. ഇങ്ങനെ മാവൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് രാവിലത്തെ ഒരു ജഗപുക പെട്ടെന്ന് നല്ല കുറേയൊക്കെ കുറക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ സോനു ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നിലത്തിൻ്റെ കാര്യം പരിതാപകരമായ സ്ഥിതിയിലാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കളിസാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറയെ പെറുക്കിക്കൂട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം മക്കളുടെ കൂടെയൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് സമയം ഒരു 8-8 വരെ ഇവരെ കൂടെ പഠിക്കുന്ന കാര്യത്തിന് അമ്മേൻ്റെ കൂടെയും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. രാത്രിയിലേക്ക് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ രാവിലെ നേരം വെളുത്തതിന് ശേഷമുള്ളൊരു ഭാഗമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി കുറേ പണികളുണ്ടെന്ന് അതൊക്കെ ചെയ്തിട്ടോ. അതൊന്നും എനിക്ക് പിന്നെ വീഡിയോയിൽ പിടിക്കാനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഫുള്ള് തിരക്ക് പിടിച്ച് പെട്ടെന്ന് ഓരോന്ന് ഒന്ന് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ചെയ്ത് അങ്ങനെ ചെയ്ത് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് അടുക്കളയൊക്കെ ഇങ്ങനെ മാക്സിമം എല്ലാം എടുത്ത് വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മൊത്തം നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും നമ്മൾ അരച്ച് വെച്ച ഇതൊക്കെ നല്ലോണം പൊന്തി വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി, അതുപോലെ തന്നെ കടല കറി വെക്കാനുണ്ടിരുന്നു. കടല കേട്ടോ, അപ്പോൾ ചട്ടിനിയല്ല കടല കറി വെച്ചു. അപ്പോൾ കണ്ടില്ലേ ഫുള്ള് കുളമായി കിടക്കുന്നുണ്ട്. ഇഡ്ഡലിയൊക്കെ ഞാൻ അവിടെ സൈഡിൽ ചരിച്ച് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. തണിഞ്ഞാൽ പെട്ടെന്ന് എടുത്തിടാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. അത് ചരിച്ചിട്ട് മൊത്തം കുളമായി കിടക്കുന്നുണ്ട്. അതൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ ഗ്യാസിലാണ് ചോറ് വെക്കുന്നത്. കുറേ പഴയ ചട്ടികളും കുടുക്കകളൊക്കെ ഒഴിവാക്കാനുണ്ട്. പിന്നെ അടുത്ത ട്രിപ്പ് കേക്ക് വെച്ചു. അങ്ങനെ ഫുള്ള് ജഗപുകയായിട്ടുള്ള പണികളാണ് രാവിലെ. അതിൻ്റെ കൂടെ അലക്കലുണ്ടാവും, അടിച്ചു വാരി തുടക്കാനുണ്ട്, ബാത്റൂം കഴുകാനുണ്ട്. എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ സെറ്റാക്കി വെക്കണം, അമീനിക്ക് കൊടുത്തു വിടണം, അമീനെ സ്കൂളിൽ വിടണം. എല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഷോപ്പിലേക്ക് തന്നെ വന്നിട്ടുണ്ട്.
ഇനിയിപ്പം ബാക്കി ഷോപ്പിൽ കേക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടുന്ന് വേവിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ക്രീമൊക്കെ ചെയ്ത് ഫ്രോസ്റ്റിങ്ങിൻ്റെ പരിപാടികൾ എടുത്തിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഗീവ് എവേൻ്റെ കാര്യം ഡയറക്റ്റായിട്ട് നറുക്കെടുക്കുക എന്നാണ് ഭൂരിപക്ഷം ആളുകളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോന് പുറത്തു കൂടെ പിന്നെ നടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. പട്ടി പോണത് കണ്ടിട്ട് അത്ഭുതത്തോടെ എന്നെ വിളിച്ചു കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൊബൈൽ കൊടുത്തിട്ട് വന്നതാണ്, അതൊന്ന് വീഡിയോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതായാലും ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടക്കട്ടെ. അങ്ങനെ ഇതാ വീട്ടിൽ നിന്ന് ബേക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള കേക്കുകളൊക്കെ നമ്മളിപ്പോൾ ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഫസ്റ്റ് ഇതൊരു ഹെഡ് ഷേപ്പുള്ള വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റുകളുണ്ട്, റെഡ് വെൽവെറ്റുകളുണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഈ ഒരു കേക്കുകൾ നമ്മളെ ഈ ഒരു കൂളർ ഉണ്ടല്ലോ അതിൽ ഡിസ്പ്ലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഫ്രോസ്റ്റിങ് ചെയ്തിട്ട് ആവശ്യക്കാരെ ആവശ്യാനുസരണം കസ്റ്റമൈസ്ഡ് ആയിട്ട് വർക്കൊക്കെ ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വൈറ്റ് ഫോറസ്റ്റ് ആട്ടോ. അപ്പോൾ അത് ഇത് ഇങ്ങനെ ഒരു ഹെഡ് ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത് സിമ്പിളായിട്ടുള്ള സാധാ നോർമൽ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഓരോ കേക്കുകളായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഫൈനലായിട്ട് എല്ലാ കേക്കിൻ്റെയും ഫോട്ടോ പിന്നെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് അവസാനം ഒരു ക്ലിപ്പ് കൊടുക്കാട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായമൊക്കെ പറയണം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ. അപ്പോൾ നമ്മളെ ഷോപ്പിലേക്ക് ഇതുവരെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വന്ന് കേക്കൊക്കെ വാങ്ങിപ്പോൾ കൂട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കുറേ വീഡിയോസൊക്കെ ഞാൻ മുന്നേ കുറേ 2 വർഷത്തെ മുൻപ് തൊട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അന്ന് മുതൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ മാക്സിമം പ്രീവിയസ് വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കൂളറിലേക്ക് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഡിസ്പ്ലേക്ക് കുറച്ച് കേക്കുകൾ മാത്രം വെച്ചിട്ട് ബാക്കി കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നമ്മളെ ഷോപ്പിൽ കേക്കിൻ്റെ മെറ്റീരിയൽസും ഇൻഗ്രീഡിയൻസും ടൂൾസും അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണുള്ളത്. അപ്പോൾ നമ്മളെ ഷോപ്പ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, വയനാട്ടിൽ കമ്പളക്കാട് പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ഒരു ബിൽഡിങ്ങിലാണ്, നിയർ ക്രൈം ബ്രാഞ്ച് ഓഫീസ് കേട്ടോ. അപ്പോൾ ക്രൈം ബ്രാഞ്ച് ഓഫീസിന് സമീപത്താണ്. പിന്നെ വേറെ ഇപ്പോൾ എന്താണ് പറയാനുള്ളത്, നമ്മളെ നാട്ടിൽ നല്ല മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, എവിടെയും വെള്ളം ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ചുറ്റുഭാഗത്തും വെള്ളത്തിൽ കുട്ടികളെയും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുറേ കുട്ടികളൊക്കെ അപകടത്തിൽ പെട്ടിട്ടുണ്ട്, ന്യൂസിലൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നമ്മളെ മക്കളെപ്പോഴും സേഫാണ്, നമ്മളത് വലിയവരാണെങ്കിലും എല്ലാവരും സേഫായിട്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. പിന്നെ അപകടങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇപ്പം ഇന്നത്തെ വിശേഷങ്ങളും വിവരണങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ വരാം. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ നല്ല 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 വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ ഇനി ഒന്നും പറയണില്ല കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.